എൻ ഡി എയിലെ പ്രധാന ഘടകകക്ഷിയാണ് ജനതാദൾ യുണൈറ്റഡ്. നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിനെ എപ്പോഴും പിന്തുണച്ചത് ബീഹാറിലെ കുശ്വാഹ സമുദായമാണ്. കുശ്വാഹ സമുദായത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ നിതീഷ് കുമാർ അറിയപ്പെടുന്നു. നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെ പിളർത്താൻ മോദി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ നിതീഷ് കുമാർ തന്ത്രപൂർവ്വം കാര്യങ്ങൾ നീക്കുന്നു. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ നല്ല വിജയമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. എൻ ഡി എ സഖ്യത്തിന് നല്ല വിജയമാണ് കിട്ടിയത്. അത് നിതീഷ് കുമാറിന്റെ കൂടെ നിന്നതുകൊണ്ടാണ്, ഈ കുശ്വാഹ സമുദായവും കൂടെ നിന്നതുകൊണ്ടാണ്. പക്ഷേ കഴിഞ്ഞ തവണ ബിജെപി ബീഹാറിൽ 17 സീറ്റ് പിടിച്ചിരുന്നു. ഇത്തവണ 12 സീറ്റാണ് പിടിച്ചത്. ഒന്നാം മോദി സർക്കാരിൽ ബിജെപി ബീഹാറിൽ പിടിച്ചത് 22 സീറ്റാണ്. അതിൽ നിന്നാണ് ഈ 12 സീറ്റ് എന്ന നിലയിലേക്ക് ബിജെപി താന്നിരിക്കുന്നത്. മറ്റൊന്ന് ബീഹാറിലെ ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൌധരി, അദ്ദേഹം കുശ്വാഹ സമുദായക്കാരനാണ്. അദ്ദേഹത്തിനെതിരെ ശക്തമായ ആരോപണവുമായി മുൻ ബിജെപി എംപി ഹരിമാൻജി വന്നിരിക്കുന്നു. ഹരിമാൻജി ശക്തമായ ആരോപണങ്ങളാണ് ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയും ബീഹാറിലെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ സാമ്രാട് ചൌധരിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കുശ്വാഹ സമുദായത്തിന്റെ വോട്ട് ശേഖരിക്കുന്നതിൽ സാമ്രാട് ചൌധരി പരാജയപ്പെട്ടു എന്നാണ് ഹരിമാൻജിയുടെ ആരോപണം. ബിജെപി കേഡർ പാർട്ടിയാണ്, പക്ഷേ പരസ്യമായി വിഴിക്കലക്കുന്ന സ്ഥിതിയിലേക്ക് ബിജെപി വന്നിരിക്കുന്നു. ഹരിമാൻജി ശക്തമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കുശ്വാഹ സമുദായം ഒന്നടങ്കം ബിജെപിക്കും നിതീഷ് കുമാറിനൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കടന്നുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് ആർ ജെ ഡിയുടെ കീഴിൽ ഇന്ത്യയ്ക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയാത്തത്. പക്ഷേ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ വലിയൊരു പരാജയമാണ്. എൻ ഡി എ വലിയൊരു വിജയമായി മാറിയെങ്കിലും ബിജെപി വലിയൊരു പരാജയമായി മാറി. അവരുടെ വോട്ട് ഷെയർ ഒക്കെ കുറഞ്ഞു. വെറും 12 സീറ്റിൽ മാത്രമാണ് ബിജെപിക്ക് വിജയിക്കാനായത്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ബിജെപി ഒരുപാട് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. ആ ബീഹാറിലാണ് ഇപ്പോൾ സാമ്രാട് ചൌധരിയും ഹരിമാൻജിയും തമ്മിലടിക്കുന്നത്. നിതീഷ് കുമാർ വെറും കാഴ്ചക്കാരൻ. ഈ മൂവരും കുശ്വാഹ സമുദായത്തിൽപ്പെട്ടവരാണ്. ഇവരാണ് തമ്മിലടിച്ച് യാദവ കുലം പോലെ നശിക്കുന്നത്. യാദവരാണ് ബീഹാറിലെ വോട്ട് ബാങ്ക്. യാദവരെ പോലെ തന്നെ കുശ്വാഹ സമുദായത്തിന് ബീഹാറിൽ നല്ല വോട്ട് ബാങ്കുണ്ട്. ആ വോട്ട് ബാങ്കാണ് ഇത്തവണ എൻ ഡി എ സഖ്യത്തെ വിജയത്തിലേക്ക് നയിച്ചത്. സാമ്രാട് ചൌധരി ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ്. ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൌധരിക്കെതിരെ മുതിർന്ന ബിജെപി നേതാവായ ഹരിമാൻജി തന്നെ ആരോപണവുമായി രംഗത്തെത്തി. ഇപ്പോ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെ പിളർത്താൻ മോദി ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിലും വേഗം നിതീഷ് കുമാർ ശ്രമം ആരംഭിച്ചു എന്നുള്ളതാണ് ഈ ഫൈറ്റിൽ കാണുന്നത്. നിതീഷ് കുമാർ വളരെ തന്ത്രജ്ഞനാണെന്ന്. മോദിയുടെ കാല് പിടിച്ചപ്പോൾ പൊളിറ്റിക്സ് കേരള പറഞ്ഞു കാലി വാരി താഴെയിടും. നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെ പിളർത്താൻ മോദി നടത്തുന്ന തന്ത്രങ്ങളെല്ലാം നിതീഷ് കുമാർ അറിയാതെ എന്നും പോകുന്നില്ല. അദ്ദേഹം അറിയുന്നുണ്ട് എല്ലാം. അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ഏത് രീതിയിൽ കളിക്കണം. ഇന്നും ഇന്നലെയൊന്നും കളിച്ചു തുടങ്ങിയല്ലോ നിതീഷ് കുമാർ. അദ്ദേഹം ഒരുപാട് കാലമായി കളിക്കുകയാണ്. കാല് പിടിക്കേണ്ടവന്റെ കാല് പിടിക്കും, കൃത്യസമയത്ത് വലിച്ച് താഴെയിടും. ഇതാണ് നിതീഷ് കുമാറിന്റെ പാരമ്പര്യം. എന്തായാലും ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാട് ചൌധരിയും ഹരിമാൻജിയും തമ്മിലുള്ള ആ യുദ്ധം അത് ആസ്വദിക്കുകയാണ് നിതീഷ് കുമാർ. നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനെ പിളർത്താൻ മോദി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നു. പക്ഷേ അതിന് മറതന്ത്രം പണിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ. ഈ ഹരിമാൻജി നിതീഷ് കുമാറിന്റെ അടുത്ത സുഹൃത്തുമാണ്. ഈ സാഹചര്യത്തിലാണ് ഹരിമാൻജി ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് സാമ്രാട് ചൌധരിക്കെതിരെ. അതും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട് ചൌധരിക്കെതിരെ. നിതീഷ് കുമാറിന് കളി ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട. കാലി വീണമെങ്കിൽ കാലി വീഴും, അതേ നിമിഷത്തിൽ കാലി വാരും. എന്തായാലും ബീഹാറിൽ അടിച്ച് പിരിയുകയാണ് ബിജെപി.